നമസ്കാരം. കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ തോന്നാത്ത തരത്തിലുള്ള കഥകൾ, ഇവിടെ ഇങ്ങനെയൊക്കെ നിലനിന്നിരുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങൾ, കഥകൾ കൊണ്ടും മിത്തുകൾ കൊണ്ടുമൊക്കെ പ്രസിദ്ധമാണ് മന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ തന്നെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കുരുട്ടി മട്ടിലും മാതൃകയിലുമൊക്കെ ഒരു മഹാക്ഷേത്രം തന്നെയാണ്. എണ്ണപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായ മന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് പറയാം. ആലപ്പുഴയിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം. അതിശയിപ്പിക്കുന്ന കഥകൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും ഒക്കെ സമ്പന്നമായ ഈ ക്ഷേത്രത്തിൻ്റേത് അതിശയിപ്പിക്കുന്ന കഥകൾ തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ മാന്നാറിന് സമീപമാണ് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കര തിരുവല്ല റോഡിൽ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലേക്കെത്താം. കേരളത്തിൽ പരശുരാമൻ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങൾ ഒന്നുകൂടിയാണ് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം. കാഴ്ചയിൽ ഒരു മഹാക്ഷേത്രം തന്നെയാണിത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കഥകളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് ഭൂതത്തന്മാർ കെട്ടിയതാണെന്നാണ് വിശ്വാസം. കേരളീയ വാസ്തുവിദ്യയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഐതിഹ്യം തിരിഞ്ഞലെത്തുക കൃതയുഗത്തിലാണ്. അക്കാലത്തുണ്ടായിരുന്ന മന്ദാതാവ് ചക്രവർത്തി പ്രജകളുടെ ക്ഷേമത്തിനായി 100 യാഗങ്ങൾ നടത്തുകയുണ്ടായി. അതിലൊന്ന് നടത്തിയത് ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തായിരുന്നു അത്രേ. യാഗം കൊണ്ട് പ്രസിദ്ധമായ ഇടം എന്ന അർത്ഥത്തിലാണ് മന്ദാതപുരം എന്ന ചക്രവർത്തി ഈ സ്ഥലത്തിന് പേര് നൽകി. അത് പിന്നീട് മാന്നാർ എന്നറിയപ്പെടുകയും ക്ഷേത്രം തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തു. ചക്രവർത്തി യാഗം നടത്തിയപ്പോൾ ഹോമാഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട ശിവനെ ക്രോഷ്ഠ മഹർഷി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. കാലങ്ങളോളം ഇവിടുത്തെ വിശ്വാസങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ലായിരുന്നു. ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തപസ്സി ഭാവത്തിലായിരുന്നതിനാലാണ് സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഇവിടെ സ്ത്രീകൾക്ക് തുറന്നു കൊടുക്കുകയുണ്ടായി. കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇവിടെ കാണാം. ഇവിടെ എത്തുന്ന അഹിന്ദുക്കളായ ആളുകൾക്ക് പ്രവേശിക്കുവാൻ വേറെ തന്നെയാണ് വാതിലുള്ളത്. കിഴക്കേ ഗോപുരത്തിനടുത്തുള്ള വാതിലിലൂടെയാണ് ഇവിടെ മുൻകാലങ്ങളിൽ പ്രവേശനം നൽകിയിരുന്നത്. ഇത് ഇസ്ലാം വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പണികഴിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ തന്നെ പ്രസിദ്ധമായ ദാരുശില്പങ്ങൾ കാണുന്ന ക്ഷേത്രം കൂടിയാണ് മാന്നാർ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിലെ വട്ടശ്രീകോവിലിനുള്ളിൽ പ്ലാവിൻ്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ദാരുശില്പങ്ങൾ മനോഹരമായ കാഴ്ചയാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ മറ്റൊരു ക്ഷേത്രമാണ് മാലിമേൽ ഭഗവതി ക്ഷേത്രം. ആധുനിക വൈദ്യശാസ്ത്രത്തെ പോലും അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന മാലിമേൽ ഭഗവതി ക്ഷേത്രം ഗർഭിണികൾക്കും അവരുടെ ഉദരത്തിലെ കുഞ്ഞിനും രക്ഷ നൽകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗർഭകാലത്ത് ഇവിടെ എത്തുന്ന സ്ത്രീകൾ ദേവിക്കും അമ്മൂമ്മയ്ക്കും വഴിപാടുകൾ സമർപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക. പിന്നീട് അമ്മൂമ്മക്കവൽ നിന്നും ഒരു കല്ലെടുത്ത് സൂക്ഷിക്കും. ഗർഭകാലം മുഴുവനും ഈ കല്ല് ഒരു സുരക്ഷാ കവചമായി കയ്യിൽ കരുതണം എന്നാണ് വിശ്വാസം. ഇത് സൂക്ഷിക്കുന്നത് ഉദരത്തിലുള്ള ശിശുവിനും അമ്മയ്ക്കും പിന്നീട് സുഖപ്രസവത്തിനും സഹായിക്കും എന്നും വിശ്വാസമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്ക് തെക്കേക്കര പഞ്ചായത്തിലെ കുറത്തിക്കാട് ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കരയിൽ നിന്നും കറ്റാനത്തിന് പോകുന്ന റൂട്ടിൽ കറുത്തിക്കാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്നും 50 കിലോമീറ്ററിനും പത്തനംതിട്ടയിൽ നിന്നും 30 കിലോമീറ്ററിനും കൊല്ലത്ത് നിന്ന് 48 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മാവേലിക്കരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഒരു മത്സരത്തിന് ജയിക്കുവാൻ കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ തല ശിവൻ തൻ്റെ ചെറുവിരൽ ഉപയോഗിച്ച് ആർത്തെടുത്ത സ്ഥലമായും കണ്ടിയൂരിനെ പറയുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപം വെച്ചാണത്രേ ശിവൻ തലയേർത്തത്. അങ്ങനെ ഇവിടെ ശ്രീകണ്ടിയൂരും അത് പിന്നീട് കണ്ടിയൂരും ആയി മാറുകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാലത്ത് ദേവദാസികൾ ഭരണം നടത്തിയിരുന്ന ക്ഷേത്രമായിരുന്നു അത്രേ ഇത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപദേവ പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കരയിൽ നിന്നും ഹരിപ്പാട് പോകുന്ന വഴി 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് പള്ളിപ്പാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മണക്കാട് ദേവീക്ഷേത്രം. ഭഗവതി പറ അഥവാ പറയെടുപ്പ് എന്ന ആഘോഷമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മണക്കാട് ദേവിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ് യാത്രയയപ്പ് ചടങ്ങ്. എഴുന്നള്ളിപ്പിൻ്റെ 2-ാം ദിവസം തിരികെ ക്ഷേത്രത്തിലേക്ക് കയറാൻ നിൽക്കുന്ന ദേവി തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ യാത്ര ചോദിച്ചു പോകുന്ന ചടങ്ങാണിത്. യാത്രയപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.